നമസ്കാരം. ലോറിയുടെ ക്യാബിനിൽ അർജുൻ ജീവനോടെ ഉണ്ട്. അർജുനന് വേണ്ടി കോടിക്കണക്കിന് ആളുകൾ പ്രാർത്ഥിക്കുകയാണ്. മലയാളികൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്ത്യാനികൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. മുസ്ലിങ്ങൾ അള്ളാഹയെ പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹിന്ദുക്കളിലെ സകല ദൈവങ്ങളെയും പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ലോകത്തിൽ എല്ലാവരും ഈ അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അർജുൻ ക്യാബിനകത്ത് ജീവനോടെ ഉണ്ടോ ഇല്ലയോ, ഇതാണ് ഇന്നത്തെ ചോദ്യം. ഷിരൂരിൽ ഗംഗാവാലി പുഴയിൽ മറഞ്ഞുപോയ ലോറി, അല്ലെങ്കിൽ ഒഴുകിപ്പോയ ലോറി തലകുത്തനെ മറിഞ്ഞു വീണു എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇന്നലെ വരെയുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം വളരെ ശക്തമായ ഒഴുക്കാണ് ഗംഗാവാലി പുഴയിലുള്ളത്. അങ്ങനെ ഉടനെ അങ്ങോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആ ഗംഗാവാലി പുഴയുടെ ഒഴുക്കിനുണ്ട്. അതിശക്തമായ മഴ എല്ലാ തരത്തിലും പ്രതികൂലമായി ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ പറയുന്ന അർജുനൻ്റെ ലോറിയും അതേപോലെ അർജുനനും ഉണ്ടോ എന്നുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ അങ്ങനെ ലോറി പല ഭാഗങ്ങളായി വീണിരിക്കാമെന്നും മരങ്ങൾ തെറിച്ച് പോയിരിക്കുന്നെന്നും മാത്രമല്ല ക്യാബിൻ വിട്ടുപോയിട്ടുണ്ടെന്നും ആ ക്യാബിൻ അടക്കം കിടക്കുകയാണെന്നും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ശക്തമായ രൂപത്തിൽ പുറത്തു വരുന്ന വിവരം. ഇങ്ങനെ ക്യാബിൻ പ്രത്യേകമായി കണ്ടു എന്ന് പറയുമ്പോഴും ജനങ്ങൾ വിശ്വസിക്കുന്നത്, ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈ അർജുനൻ മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും ജനങ്ങൾ വല്ലാത്തൊരു വികാരത്തോടെ ആ അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇങ്ങനെയൊരു സംഭവം ആമയിലഞ്ചാനിൽ പോലും ഉണ്ടായിട്ടില്ല. ഇത് തുടക്കം മുതൽ ക്യാബിനകത്ത് അർജുനൻ അപകടത്തിൽപ്പെട്ടാലും അർജുനൻ ജീവിക്കും എന്നുള്ള പ്രത്യാശയാണ് ഇതിന് എല്ലാം കാരണം. നേരത്തെ നൽകിയ റിപ്പോർട്ടുകൾ പ്രകാരം മണ്ണിടിച്ചിൽ വന്നാലും ക്യാബിൻ തകരാൻ സാധ്യതയില്ല, അതിൻ്റെ ചില്ല് പോലും തകരില്ല, അത്രയും ഉറപ്പുള്ളതാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള സംവിധാനത്തിലാണ് ഈ ലോറിയുടെ, ബെൻസ് ലോറിയുടെ ക്യാബിൻ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ബെൻസുകാർ പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കറിയാം, അമ്മ വളരെ ശക്തമായ ഭാഷയിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഇവിടെ പട്ടാളം ഇറങ്ങിയിട്ട് എന്താണ് കാര്യം? പട്ടാളം ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. പട്ടാളം ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചോ, ഈ ഡിറ്റക്ടർ ഉപയോഗിച്ച റഡാറും അതുപോലെയുള്ള സംവിധാനങ്ങളും സോണൽ സംവിധാനങ്ങളും എല്ലാം ഉപയോഗിച്ച് ഈ കണ്ടു വെള്ളത്തിലാണെങ്കിലും കരയിലാണെങ്കിലും പരിശോധിച്ചുവോ? ഇല്ല. അവസാനം 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം മണ്ണിലില്ല എന്ന് പറഞ്ഞ ശേഷമാണ് വെള്ളത്തിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ കാരണം. അവിടെ അമ്മ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട്, അർജുനൻ്റെ അമ്മ പറഞ്ഞ കാര്യം. അവിടെയുള്ള തട്ടുകടയുടെ പിന്നിലേക്ക് വലിയൊരു കുഴിയുണ്ടായിരുന്നു. ആ കുഴിയിലേക്കുള്ള കുഴിയിലേക്കാണ് മണ്ണ് എല്ലാം തള്ളിയിട്ടത്. ഇവിടെ ഈ ഭാഗത്ത് അർജുനനുണ്ടാവാൻ എല്ലാ സാധ്യതയുമുണ്ട്. അന്ന് അവർ വീട്ടിലിരുന്നു കൊണ്ടാണ് കിലോമീറ്റർ അകലെയുള്ള ഈ ഷിരൂരിലെ അന്വേഷണത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞത്. ഇപ്പോഴിതാ കൃത്യമായി തന്നെ അർജുൻ്റെ ലോറി ഗംഗാവാലി പുഴയിലുണ്ടെന്നുള്ള കാര്യം, മൺതിട്ടയിൽ മണ്ണിനടിയിലൂടെ ഉണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതായത് മണ്ണ് ഇവിടുന്ന് തള്ളുന്നതും അതേപോലെ ഒഴുകി വന്നതുമായ മണ്ണിൻ്റെ അടിയിൽ ഈ പറയുന്ന ലോറി കുടിയും കിടക്കുന്നു എന്നുള്ളത് പുറത്തു വരുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അർജുനൻ ജീവിച്ചിരിക്കണേ എന്നുള്ളതിന് കാരണമുണ്ട്. അർജുനൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞതെല്ലാം വല്ലാതെ നൊമ്പരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കഷ്ടപ്പാട് സഹിച്ച് വളർന്നു. വളർന്ന ശേഷം സ്വന്തം സഹോദരനെയൊക്കെ പഠിപ്പിച്ചു, വീട് നോക്കി, എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറുന്ന അർജുനൻ എല്ലാവർക്കും മാതൃകയാണ് എന്നാണ് ആ പ്രദേശത്തെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഒരേ ശ്വാസത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള അർജുനന് വേണ്ടിയിട്ട് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകൾ കേൾക്കുമ്പോൾ നമ്മളും വല്ലാതെ ആഗ്രഹിച്ചു പോവും അർജുനൻ ജീവനോടെ കിട്ടണമെന്ന്. അതെ, നമ്മളും ആഗ്രഹിക്കുന്നൊരു കാര്യം ക്യാബിനിൽ അർജുനൻ ജീവനോടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. പക്ഷെ നമുക്കറിയാം 11-ാം ദിവസത്തിലേക്ക് അന്വേഷണം നീളുമ്പോൾ എങ്ങനെ അർജുനൻ ജീവിക്കാൻ പറ്റും 11-ാം ദിവസം?
എന്നുള്ള ഒരു ശാസ്ത്ര സത്യമുണ്ട്. രണ്ട് ക്യാബിൻ തകർന്നു പോയിട്ടുണ്ടോ, അർജുനൻ്റെ ബോഡി ഒഴുകിപ്പോയിട്ടുണ്ടോ, അതല്ല ലോറി കയറുന്നതിന് മുമ്പ് അർജുനൻ ലോറിയിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നും ഇപ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഈ തട്ടുകടയിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ വെളിപ്പെടുത്തലാണ്. അവസാനം ദോശ വേണമെന്ന് ആ അർജുനൻ പറഞ്ഞു എന്നാണ്. അപ്പോൾ അർജുനൻ പറഞ്ഞു എന്ന് പറയുന്ന സംഭവത്തിൽ ആ സമയത്ത് അർജുനൻ ചായ കഴിക്കുക സ്ഥിരമായി അങ്ങനെ ചായ കഴിക്കുന്ന ആളല്ല എന്ന് പറയുമ്പോഴും ഈ പ്രദേശത്ത് വന്ന് മണ്ണിടിച്ചിൽ നടക്കുന്ന ആ സന്ദർഭത്തിൽ 15 മിനിറ്റ് സമയം അവിടെ ആ ഭാഗത്ത് അർജുനൻ ഉണ്ടായിരുന്നു എന്നാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. അതായത് മൊബൈൽ ലൊക്കേഷൻ പ്രകാരം, ബെൻസ് ലോറി ലൊക്കേഷൻ പ്രകാരം 15 മിനിറ്റ് നേരം ആ പ്രദേശത്ത് അവിടെ ഉണ്ടായിരുന്നു. അത് അവിടെ വണ്ടി നിർത്തിയിട്ട് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയിരിക്കാം, ചിലപ്പോൾ വെള്ളം നിറച്ചെടുക്കാൻ വന്നതായിരിക്കാം, കാരണം വണ്ടിയിൽ ആവശ്യത്തിന് വെള്ളം എടുക്കാൻ വന്നതായിരിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അർജുനൻ ഇവിടെ 10-15 മിനിറ്റ് നേരം തങ്ങി എന്നുള്ള സയൻറ്റിഫിക്കായ റെക്കോർഡാണ്. അപ്പോൾ ഒന്നുകിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോയിട്ട് ആ കടയിൽ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വണ്ടിയിൽ ഉണ്ടായിരിക്കാം. എന്തായാലും അർജുനൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ ഇന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം നാവികർക്ക് പോലും വെള്ളത്തിലിറങ്ങി അന്വേഷിക്കാൻ പറ്റാത്ത വിധം വല്ലാത്ത ഒഴുക്കാണ്, അന്വേഷണം നിർത്തിവെക്കുകയാണ് എന്നുള്ളതാണ്. ഡ്രോണുകൾ വഴിയുള്ള അന്വേഷണവും അല്ലാതെ ഹെലികോപ്റ്റർ വഴിയുള്ള അന്വേഷണവും എല്ലാ തരത്തിലുള്ള അന്വേഷണവും അവസാനിപ്പിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരികയാണ്. നന്ദി, നമസ്കാരം.